زمیں ہدایت پہ لاکھوں سلام، شہریار ارم تاجدار حرم، نوبہار شفاعت پہ لاکھوں سلام. കാരുണ്യത്തിന്റെ മഹാപ്രപഞ്ചമായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരാണ് ഈ നമ്മുടെ എതിർകക്ഷി ഉണ്ടായിരുന്നെങ്കിലും ശരി, എല്ലാവർക്കും ഇന്ന് മാപ്പിന്റെ ദിവസമാണ്, പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും വീണ്ടും ഒരു ചോദ്യം, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫ്വാനിബ്നു ഉമയ്യക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വസിക്കാനാവുന്നില്ല, അതിനൊരു തെളിവ് തരുമോ നബിയേ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിനൊരു തെളിവ് തരുന്നതിനും ഇവിടെ വിരോധമില്ല. കിരീട സമാനമായി തലയിൽ അണിഞ്ഞിരുന്ന, ശിരസിൽ അണിഞ്ഞിരുന്ന തലപ്പാവൂരിട്ട് സഫ്വാനിബ്നു ഉമയ്യക്ക് അമ്മ നൽകിയിരിക്കുന്നു എന്നതിന് തെളിവായി കൊടുത്തുവിടുമ്പോഴാണ് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നുകൊണ്ട് സഫ്വാൻ ചോദിക്കുകയാണ്, അല്ലയോ ഇസ്ലാമിന്റെ പ്രവാചകരെ, ഈ തലപ്പാവ് അവിടുത്തേതാണോ? അതെ, എന്റെ തലപ്പാവ് തന്നെയാണ്, എനിക്ക് ആ സുരക്ഷ നൽകിയിരിക്കുന്നു എന്നതിന് തെളിവായി കൊടുത്തുവിട്ടതാണോ? അതെ, അതിനുവേണ്ടി നൽകിയിട്ടുള്ളതാണ്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഒരു രണ്ടു മാസത്തെ അവധി ചോദിക്കുകയാണ്, ഒരു നാലു മാസത്തെ അവധി നിങ്ങൾക്ക് തരികയാണെന്ന് ഔദാര്യം കൊണ്ട് പറഞ്ഞ റസൂലുള്ളാഹ് എന്റെ സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, നമ്മുടെ പക്കലുള്ള ഏറ്റവും വലിയ ഒരു അമല സ്വലാത്താണ്, ഒരിക്കൽ പോലും സ്വലാത്ത് മുടങ്ങിപ്പോകരുത്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നാലു മാസത്തെ അനുമതി നൽകിയിരിക്കുകയാണ്. ചോദിച്ചത് രണ്ടു മാസമാണെങ്കിൽ നൽകുന്നത് നാലു മാസമാണ്. എന്തൊരൗദാര്യമാണ്! കാരുണ്യത്തിന്റെ കേദാരമായ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും അകത്തളത്തിൽ ആധികാരികതയോടെ ഇരുന്ന് പ്രഭ പരത്തുന്ന, ലോകത്തിന്റെ മുഴുവനും മോചനത്തിന്റെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രിയമുള്ളവരെ, അവിടുത്തെ വിടുതിയുടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ആ വിഷയമല്ല, അത് കഴിഞ്ഞ നാളുകൾ എണ്ണിക്കഴിയുമ്പോഴാണ് മുത്തുനബി തങ്ങൾ ഹുനൈനിലേക്ക് പോകുന്നത്. ഹുനൈൻ എവിടെയാണ്? ത്വായിഫിന്റെ ഭാഗത്താണ്. മദീമക്കയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പുറമാണ്. അവിടേക്ക് ഹുനൈനിൽ ചെന്ന് ഹുനൈനിലെ മുന്നേറ്റം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും ലഭിക്കുന്നത് ചെറു ചില്ലറ സ്വത്തുകളൊന്നുമല്ല, ഒരുപാട് സ്വത്തുകളാണ് ലഭിക്കുന്നത്. ഓരോരുത്തർക്കും 100 മൃഗങ്ങൾ എന്ന നിലക്ക് കൊടുക്കാൻ ഹുനൈനിന്റെ സ്വത്ത് കിട്ടുകയാണ്. അത്രയും വലിയ മുന്നേറ്റമാണ്. ഹുനൈൻ പ്രത്യേകം എടുത്തു പറയപ്പെട്ട യുദ്ധമാണ്, മുന്നേറ്റമാണ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ. അങ്ങനെ പ്രത്യേകമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നണി പോരാളിയായി ഇറങ്ങിയ സ്ഥലമാണ് ഹുനൈൻ. ആ ഹുനൈനിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൈവെള്ളയിലേക്ക് വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് അദാ സഫ്വാൻ ഇബ്നു ഉമയ്യ നിറഞ്ഞു നിൽക്കുന്ന നാൽക്കാലി മൃഗങ്ങളോടെ മനോഹരമായി നിൽക്കുന്ന ഒരു താഴ്വര ഇങ്ങനെ നോക്കി ആനന്ദിക്കുകയാണ്. ഒരു താഴ്വരയിൽ നിറയെ മൃഗങ്ങളുണ്ട്, ആടുണ്ട്, മാടുണ്ട്, ഒട്ടകമുണ്ട്, എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട്
സഫ്വാൻ ഇബ്നു ഉമയ്യ ആസ്വദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദിച്ചു, അല്ല സഫ്വാൻ, അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, നിങ്ങൾ കാക്കാണെന്ന സ്വത്തുക്കളിൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടോ സഫ്വാനെ? അല്ലയോ അബൂ വഹബ്? യാ അബാ വഹബ്, നിങ്ങൾക്ക് ഈ കാണുന്ന സ്വത്തുകൾ മുഴുവനും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? നിങ്ങൾക്കത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത സഫ്വാൻ ഇബ്നു ഉമയ്യ പറയുന്നത്, നഅം, എനിക്കത് കണ്ടിട്ട് കൗതുകം തോന്നുന്നുണ്ട്. എത്ര മനോഹരമായ താഴ്വരയാണ്, എത്ര നിബിഡമായ സമ്പാദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ താഴ്വരയും ആ സ്വത്തും മുഴുവനും നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ആ താഴ്വരയും സ്വത്തും മുഴുവനും നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മുഴുവനും നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴാണ് സഫ്വാൻ പറയുന്നത്, ഒരിക്കലും ഒരു പ്രവാചകനല്ലാതെ ഇതുപോലെ ഇത് വിട്ടുതരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുകയാണ് ഇതൊരു സത്യപ്രവാചകനാണ്, ലോകത്തുള്ള ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്വത്താണിത്, ആരും കൊതിച്ചു പോകുന്ന ഒരു സമ്പാദ്യമാണിത്, പക്ഷേ ഇത് വേണ്ടാന്ന് വെക്കാനാകണമെങ്കിൽ ഈമാനിന്റെ അത്യുന്നതിയിലെത്തണം, ഇസ്ലാമിക ഈമാനിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ ഉന്നതിയിലെത്തണം, എങ്കിൽ മാത്രമേ ഇത് വേണ്ടാന്ന് വെക്കാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ. എനിക്കറിയാം ഇതൊരു പ്രവാചകനാണെന്ന് ബോധ്യമായിരിക്കുകയാണ്. ഓക്കെ ജൂദോ കണമനെ അള്ളാഹുവിലുള്ള വിചാരത്തിന്റെ അത്യുന്നതിയിലെത്തുമ്പോഴാണ് പ്രവാചകനാകുന്നത്, ആ വിചാരത്തിൽ തൊട്ടു താഴെ വരുമ്പോഴാണ് വലിയായി മാറുന്നത്, അതിനോട് ചേർന്ന് വരുമ്പോഴാണ് മുഅ്മിനീങ്ങളായി മാറുന്നത്. ഈ ദുനിയാവിനോടുള്ള പ്രണയത്തിൽ നിന്ന് അകലും തോറും ഈമാൻ ഇങ്ങനെ പെരുത്തു പെരുത്തു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഈ കാണുന്ന മുഴുവൻ മലഞ്ചരിവുകളും ഈ കാണുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾക്കെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹദ് ഫഅക്കദത്തു സുഹദഹു ഫീഹാ ളറൂറതുഹു ഇന്നൽ ളറൂറത ലാ തഅദു അലൽ ഇസ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം പരിത്യാഗത്തോടെ അവതരിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഓതി പരിചയമുള്ള മംഗൂസ് മൗലിദ്, ആ മംഗൂസ് മൗലിദിനെ തഴവാ ഉസ്താദിന്റെ അതേ ശൈലിയിൽ കവിതകൾ മുഴുവനും പരിഭാഷപ്പെടുത്തി ബഹുമാനപ്പെട്ട താഹാ ഉസ്താദിന്റെ ബുക്കുണ്ട്, വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉസ്താദ് അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ വേദിയിലുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു അവിടുത്തേക്കും നല്ല ആഫിയത്തും സെഹത്തും ഉള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വേണ്ട, ഈ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മക്കയിലേക്ക് വരുമ്പോഴാണ് അതാ കഅബാലയത്തിന്റെ അടുക്കൽ മദീനയിൽ നിന്ന് വന്ന ഒരു പറ്റം ആളുകൾ ഇരുന്ന് ഒരാലോചന നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അൻസാറുകളായ മദീന നിവാസികളായ ആളുകളാണ് കഅബയുടെ അടുക്കൽ മീറ്റിംഗ് കൂടുന്നത്. അവരെ വിളിച്ചുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ഇടക്കുള്ള സീറ്റ് ഫില്ല് ചെയ്താൽ ബാക്കിലുള്ളവർക്ക് നിൽക്കേണ്ടി വരില്ല, ഒന്ന് സഹകരിച്ചു കൊടുത്താല് ഇൻഷാല്ലാ ഇടക്കുള്ള ചെയറൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താല് കുറച്ച് സമയം കൂടെ ഉണ്ടാവുള്ളൂ. തങ്ങൾ അവറുകളുടെ നല്ല ദുആയും ദിക്റും ഒക്കെ നമുക്ക് ലഭിച്ചു പോകാനുള്ളവരാണല്ലോ. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് കബൂൾ ചെയ്യുമാറാകട്ടെ. വെള്ളിയാഴ്ചയിൽ അതും അൽഹംദുലില്ലാ മഹത്തുക്കളായ സാദാത്തുക്കളുടെ സാന്നിധ്യത്തിൽ ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള മജ്‌ലിസാണ്. ഈ കൂട്ടത്തിൽ മനസ്സിൽ കച്ചവടത്തിന്റെ ബേജാറുള്ളവരുണ്ടാവും,
അല്ലാഹു തആല മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് തരട്ടെ. മക്കളുടെ രോഗം, ഭാര്യയുടെ രോഗം, മാതാപിതാക്കളുടെ രോഗം, വിവിധങ്ങളായ പ്രയാസങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളായ ആളുകളെ വിളിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതു ചർച്ചയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നേരെ ചൊവ്വേ ഉള്ളത് തുറന്നു പറയുക എന്നത് സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇപ്പോൾ ഇവിടെയുള്ള അനന്തര സ്വത്തുക്കൾ മുഴുവനും മക്കാർക്കാണ് തങ്ങൾ നൽകിയത്, ഞങ്ങൾക്ക് സ്വത്തൊന്നും നൽകിയില്ല. തങ്ങളാണെങ്കിലോ തങ്ങളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്, കഅബ ഇവിടെയാണ്, തങ്ങൾ ഇവിടെയാണ്, കിട്ടിയ സ്വത്തുക്കളും മക്കാർക്കാണ് നൽകിയത്, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ നബിയെ, ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി പോയല്ലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, തങ്ങൾ ജന്മനാടാകുന്ന മക്കത്തേക്ക് വന്നു, കഅബയുണ്ട്, തങ്ങളുണ്ട്, മക്കാരാണെങ്കിലും വലിയ ഭാഗ്യവാന്മാര്. കാരണം എന്താ, കഅബയുണ്ട്, തങ്ങളും ഉണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ആ വിഷമത്തിലാണ് തങ്ങളെ. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ മഅ്ശറൽ അൻസാർ, അല്ലയോ അൻസാറുകളെ, നിങ്ങളെല്ലാവരും ഇവിടേക്കും ഒരുമിച്ച് കൂടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളെ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്ക് ലോകത്തെ വിലാസം നൽകിയതാരാണ്? അതെ, തങ്ങളെ, തങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് വിലാസം കിട്ടിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ ചോദിച്ചതിനു ശേഷം കാരുണ്യത്തിന്റെ തിരുഹൃദയമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ, എന്റെ ജന്മനാടാണ് മക്ക, പക്ഷേ ഇവരെന്നെ കളവാക്കിയപ്പോൾ നിങ്ങളാണ് എന്നെ സത്യമായി അംഗീകരിച്ചത്, ഇവരെനിക്ക് താമസിക്കാൻ ഇടം തരാതിരുന്നപ്പോൾ നിങ്ങളാണ് എന്നെ സ്വീകരിച്ചത്, അല്ലയോ അൻസാറുകളെ. അൻസാറുകളുടെ മഹത്വം മുഴുവനും എണ്ണി പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ പെട്ട ആളാണ്, ഞാൻ നിങ്ങളോടൊപ്പം മദീനയിലേക്ക് വരികയാണ്. അപ്പൊ അൻസാറുകൾ മുഴുവനും പറഞ്ഞ ഒരു മറുപടിയുണ്ട്, റദീന ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസ്മൻ വഹല്ലാ. ഇവിടെ കാണുന്ന താഴ്വാരങ്ങൾ ആവശ്യമില്ല, ഇവിടെ കാണുന്ന ആടുമാടൊട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ കാണുന്ന മാനം മുട്ടുന്ന രമ്യകർമ്മങ്ങൾ ആവശ്യമില്ല, ഇവിടെയുള്ള ഭൂസ്വത്തുക്കൾ ആവശ്യമില്ല, ഭൗതികതയുടെ രമ്യകർമ്മങ്ങളോ കൊട്ടാരങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാമെല്ലാമായി പുണ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതി എന്ന് പറഞ്ഞ് ആഘോഷത്തോടെ മുത്തുനബി തങ്ങളെ മദീനയിലേക്ക് സ്വീകരിച്ചവരാണ് അൻസാറുകൾ എന്ന് പറയുന്ന മഹാന്മാർ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതെന്തിനാണ്? ഈ ലോകത്തുള്ള ഏത് സ്വത്തുവകകളും അസ്തമിച്ചു പോകാനുള്ളതാണ്, ഇവിടെയുള്ളതെല്ലാം വിട്ടേച്ചു പോകാനുള്ളതാണ്. അല്ലാഹും റസൂലും നമ്മുടെ കൂടെ ഉണ്ടായാൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അല്ലാഹും റസൂലും നമുക്ക് അനുകൂലമായാൽ ലോകം മുഴുവനും നമുക്കെതിരായിട്ട് ഒരു പ്രശ്നമില്ല. അല്ലാഹും റസൂലും നമുക്കെതിരായാൽ ലോകം മുഴുവനും അനുകൂലിച്ചിട്ട് നമുക്കൊരു കാര്യവും ഇല്ല.
അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുന്നവരാകണം. അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാകണമെങ്കിൽ നമ്മുടെ കർമ്മം കൊണ്ട്, ആലോചന കൊണ്ട്, ദിക്റുകൊണ്ട് എപ്പോഴും നമ്മുടെ ആലോചനയിലും കർമ്മത്തിലും വരേണ്ടത് അല്ലാഹുവിലുള്ള ദിക്റാണ് വരേണ്ടത്. ശരിയായ ഈമാനുള്ളവൻ ആ ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അവൻ ഈ പ്രവാസ ലോകത്ത് ജോലി ചെയ്താൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരമാണ്. ഒരാളിങ്ങനെ പോവാണ് വലിയ ആരോഗ്യത്തോടെ. അപ്പൊ സുഹൈബത്ത് പറഞ്ഞു, അയാളുടെ ആരോഗ്യമൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലൊരു പടക്കളത്തിലേക്ക് വന്നെങ്കിൽ എത്ര നന്നായേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ അയാളുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും പോറ്റാൻ വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നതെങ്കിൽ അടിസ്ഥാന ഈമാനും അടിസ്ഥാനപരമായ ദിക്റും ഇബാദത്തും ഉണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ലക്ഷ്യം നന്നായാൽ അതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ്. ഭൗതികമായ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പടച്ചവനോടുള്ള നമ്മുടെ കടപ്പാട് മറക്കാൻ പാടില്ല. അല്ലാഹു തആല നിഅമത്ത് നൽകുമ്പോൾ നമ്മുടെ മക്കളെ അല്ലാഹുവിനെ പഠിപ്പിക്കാതെ ഭൗതികം പഠിപ്പിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഭൗതികമായ സമ്പത്ത് തരുമ്പോൾ പടച്ചവനെ മറക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. നമ്മുടെ മക്കളുടെ കൽബിൽ അല്ലാഹ് എന്നതങ്ങ് നിറഞ്ഞാൽ അവനൊരു കോഴ്സും ഇല്ലെങ്കിലും, ഒരു ഡിഗ്രിയും ഇല്ലെങ്കിലും, ഒരു കോളേജിലും പഠിച്ചില്ലെങ്കിലും അവൻ അല്ലാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവനായാൽ നമ്മൾ വിജയിച്ചുപോയി. അറിയുമോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സഹീബ് ബിനി അബ്ദില്ല അത്തുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ മഹാനെ അറിയുമോ? മഹാനവരകൾ അതാ കുഞ്ഞു പ്രായത്തിൽ 3 വയസ്സുള്ള സമയത്താണ് മുഹമ്മദ് ബിൻ സുവാർ എന്ന അമ്മാവൻ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ വേണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പ്രായോഗികമായി ഈമാനെ അറിയാൻ അവസരം വേണം. നമ്മുടെ സഹറത്തുൽ ഖുർആനും റൗദത്തുൽ ഖുർആനും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവരുടെ കൽബിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ, നമുക്കിവിടെയും ജാമിഅ മർക്കസു സഖാഫത്തു സുന്നിയയുടെ കീഴിൽ, ജാമിഅത്തു സഅദിയയുടെ കീഴിൽ, അതുപോലെ നമ്മുടെ പ്രസ്ഥാന സംവിധാനങ്ങളുടെ കീഴിൽ കുട്ടികൾക്ക് ഇവിടെയും മദ്രസ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അല്ലാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അത് നമുക്ക് കിട്ടുന്ന വലിയൊരവസരമാണ് നമ്മുടെ മക്കളുടെ കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ര് സ്ഥാപിച്ചു കൊടുക്കാൻ. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ കഠിനാധ്വാനമാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. ഞാൻ ഇന്നലെ നമ്മുടെ റാഷിദിയയിലെ മർക്കസ് ആദ്യമായി സന്ദർശിച്ചപ്പോൾ വലിയ സന്തോഷം. അവിടെ ഈ റൗദത്തുൽ ഖുർആൻ, അൽഹംദുലില്ലാ, ഈ രാജ്യത്തോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. അള്ളാഹു ഈ രാജ്യത്തിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു തആല എല്ലാവിധ ശക്തിയും തൗഫീഖും നൽകുമാറാകട്ടെ. അവർ നമുക്ക് ചെയ്തു തരുന്ന സൗകര്യമാണല്ലോ ഇവിടെ ഇതെല്ലാം. അപ്പോൾ മഹാനായ സഹീദ് ബിൻ അബ്ദുല്ലാഹി തുത്തരി റളിയല്ലാഹു അൻഹു കാണുകയാണ് മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു എന്ന അമ്മാവൻ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. 3 വയസ്സുള്ള കുഞ്ഞിനോടാണ് മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ മോനെ, നീ അല്ലാഹുവിനെ ദിക്ര് ചെയ്യുന്നില്ലേ മോനെ, അല്ലാഹുവിനെ ദിക്ര് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സഹീൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്. അന്ന് 3 വയസ്സേ ഉള്ളൂ. എന്റെ അമ്മാവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, മോൻ ദിക്റില്ലെന്നല്ലേ? ആരോടാ? 3 വയസ്സുള്ള കുട്ടിയോട്. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികളെ എങ്ങനെയും വിടാം, വലുതാവുമ്പോ പിടിച്ചാ മതി. ചെറുപ്പത്തിലാണ് അവരെ പരിശീലിപ്പിക്കേണ്ടത്, അതാണ് വലിപ്പത്തിൽ അവർ പ്രയോഗിക്കുക.
അവരുടെ ചെറുപ്പത്തിലെ അവർക്ക് അത്ഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹുമുൻ നബിയുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞു പ്രായത്തിലെ അവർക്ക് തഖ്വയുടെ പരിസരം കൊടുക്കണം, ഈമാനിന്റെ പരിചരണം കൊടുക്കണം, ദിക്റുല്ലാൻ പരിശീലിപ്പിക്കണം. ഇതാ മക്കനിട്ടൊരു മോളിരിക്കുന്നു, ആ മോള് മക്കനിടം പറയൊന്നും ആയിട്ടില്ല, പക്ഷെ ഇപ്പോഴേ മക്കനിട്ട് കൊടുത്തത് ഒരു പരിശീലനമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാതെ ആ മോക്ക് ഇപ്പൊ മക്കനിടാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ, പക്ഷെ ആ മാതാപിതാക്കൾ ഇപ്പോഴേ ഇട്ട് കൊടുക്കണം. എന്തിനാണ്? അതൊരു പരിശീലനമാണ്. ചെറുപ്പത്തിൽ ഇടുമ്പോ വലുതാകുമ്പോഴും അവർക്ക് അതിനോടുള്ള താല്പര്യം നിലനിൽക്കും. ഇനി കുഞ്ഞു പ്രായപൂർത്തിയാവട്ടെ, അതുവരെ തല തുറന്നിട്ട് നടക്കാം എന്നാരും വിചാരിക്കരുത്. അവരെ ചെറുപ്പത്തിലേ പരിശീലിപ്പിക്കണം, കുഞ്ഞു പ്രായത്തിലെ നിസ്കരിപ്പിക്കണം, അവരെ അത് കണ്ടുപിടിക്കാനുള്ള അവസരം നൽകണം. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അവർ ആ സാഹചര്യങ്ങളോട് യോജിച്ചു വരിക. അങ്ങനെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുചര്യകളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഹമ്മദ് ബിൻ സിവാർ നിങ്ങൾ 3 വയസ്സുള്ള മകനോട് പറയാണ്, മോനെ അല്ലാഹുവിനെ ദിക്ര ചൊല്ലണേ മോനെ. ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ദിക്ര ചെയ്യേണ്ടത്? ഉടനെ എന്നോട് പറഞ്ഞു, അല്ലയോ മോനെ സഹിലേ, അല്ലാഹുവിനെ ദിക്ര ചെയ്യണേ. ഖുൽബി ഖൽബിക ഇന്ദ തഖല്ലുബിക ഫീ സിയാബിക 3 മറാത്തിൻ. മോനെ, 3 പ്രാവശ്യം അവിടുന്ന് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ര ദിവസേന 3 പ്രാവശ്യം പതിവാക്കണം. 3 വയസ്സുള്ള കുട്ടിക്ക് വെറുതെ കൊടുക്കുക, സാധാരണ കുട്ടിയല്ല, ബാവാ മുതുകുന്ന കുത്തുബായി വന്നോവ. ചില ആളുകൾക്ക് അള്ളാഹു തആല അങ്ങനെ കൊടുക്കും, യാ യഹയ്യ ഖുദിൽ കിതാബ ബിഖുവ വാതൈനാഹുൽ ഹുക്മ സബിയ. ചിലർക്ക് അള്ളാഹു തആല നേരത്തെ തന്നെ മെച്ചൂരിറ്റി കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ ദിക്ര ചൊല്ലണം 3 പ്രാവശ്യം. ആ ദിക്ർ എന്താണ്? അല്ലാഹുമ്മ അല്ലാഹു നാളിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഈ ദിക്റിന്റെ പൊരുൾ വലിയ ഒരു പൊരുളാണ്. അല്ലാഹുമ്മ അല്ലാഹു എന്റെ കൂടെയുണ്ട് എപ്പോഴും എവിടെയും. വിവാഹേതര ലൈംഗിക ബന്ധം നിരോധിച്ചത് ഒരു ഗവൺമെന്റ് അല്ല, ലോകത്തിന്റെ അധിപനാണ്. ومن ابتغى وراء ذلك നിങ്ങൾ അനുവദിക്കപ്പെട്ട വൈവാഹിക ബന്ധത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, അത് നിങ്ങൾക്ക് നരകത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് നമ്മളെ മുഴുവനും പടച്ച രാജാതിരാജനായ റബ്ബാണ്. ആ നിയമത്തിന് ലോകത്തൊരു കോടതിയിലും ഭേദഗതിയില്ല. നമ്മൾ വിചാരിച്ച് നമ്മുടെ ദീപക മിശ്ര 7 ചരിത്ര പ്രസിദ്ധമായ വിധിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ നിൽക്കുക. ഇന്ത്യൻ കോടതിയെ ഇന്ത്യൻ പൗരൻ ബഹുമാനിക്കണം, നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷേ ജനാധിപത്യപരമായി വിയോജിക്കാം. അതുകൊണ്ട് ഞങ്ങൾ വിയോജിക്കുന്നു. ഇപ്പൊ 4-5 ദിവസം കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ വിധികൾ വരിക. സ്വർഗലൈംഗികത യെസ് ആകാം. ഭരണഘടനയുടെ 377-ാം വകുപ്പ് ഭാഗികമായി റദ്ദ് ചെയ്തു. വിവാഹേതര ലൈംഗിക ബന്ധമാകാം, 426-ാം വകുപ്പിന്റെ ഭാഗികം റദ്ദ് ചെയ്തു. പിന്നെയോ പള്ളി തന്നെ നിസ്കരിക്കണമെന്ന് നിയമമില്ല, അടുത്തൊരു വകുപ്പ് മാറ്റിവെച്ചു. LGBTക്ക് മുഴുവൻ അവകാശങ്ങളും കൊടുത്ത് വേറൊരു വകുപ്പ് മാറ്റിവെച്ചു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാം, അടുത്തൊരു വകുപ്പ് മാറ്റി എഴുതുന്നു. ഇതൊക്കെ വായിക്കുന്ന ഒരു ജനത പ്രതികരിക്കാൻ പരിധികൾ നിശ്ചയിക്കപ്പെട്ട നമ്മൾ, ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടിയില്ല. ഇത് കേരളത്തിലേക്ക് മാത്രമുള്ള നിയമമല്ല, സുപ്രീം കോർട്ടിന്റെ വിധിയാണ്. ഇവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ രീതി ശാസ്ത്രങ്ങളെ പാലിക്കാൻ കഴിയണം. ഒരു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന പൗരൻ എന്ന നിലക്ക് നമുക്ക് ഇത്തരം വിധികളോട് ചർച്ച ചെയ്യാൻ പരിധികളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര രാജ്യമാണ്. കള്ള ഹലാലായ രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് ഹലാലാവൂല.
വിഭിചാരം ഹലാലായ രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹലാല രാജ്യത്തിന്റെ നിയമം ഹലാലായിരിക്കും, പക്ഷെ ഒരു മുഅ്മിന്റെ നിയമം ഹലാലാവൂല. അത് എല്ലാ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഗവൺമെന്റ് ഹലാലാക്കിയത് കൊണ്ട് നമുക്കാകാം എന്ന് നമ്മുടെ മക്കളും കുടുംബവും ചിന്തിക്കാതിരിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ നിയമം അവർ പഠിക്കണം, ഇസ്ലാമിന്റെ വഴിയിൽ അവർ വരണം. അല്ലെങ്കിൽ ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചല്ലോ നമുക്ക് അങ്ങനെ ആകാം എന്ന് നമ്മുടെ മക്കൾ ചിന്തിച്ചു പോയാൽ അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നോക്കൂ, ലോകത്ത് തുല്യതയില്ലാത്ത വിധം അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കപ്പെട്ട ഒരു ജനതയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. അള്ളാഹു തആല കീഴ്മേൽ മറിച്ചു കളഞ്ഞു, അള്ളാഹു തആല നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അത്രയും ഭീകരമായ ഒരു ശിക്ഷ അള്ളാഹു തആല ഇറക്കിയ ഒരു ജനതയുടെ ചരിത്രം ഖുർആനിൽ മാത്രമല്ല ഉള്ളത്, ബൈബിളിലുണ്ട്. അതുപോലെ തന്നെ നരവംശ പഠനങ്ങളിലെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ചില ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, وأمطرنا عليها حجارة من سجيل ممدود സ്വർഗ രതിയെ ന്യായീകരിച്ച് അംഗീകരിച്ചു കഴിഞ്ഞ ഒരു ജനതയുടെ ശിക്ഷയാണ് അള്ളാഹു പറയുന്നത്. അതിനു മുമ്പേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد من الذي بيغم الأمر الليه നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കൊണ്ട് നിങ്ങൾക്ക് സമാധാനിച്ചുകൂടെ എന്നെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാം ജനതയോട് ചോദിച്ചു. അപ്പോഴെല്ലാം അവർക്ക് പറയാനുണ്ടായിരുന്ന മറുപടി എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാണ്. قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد ഞങ്ങളുടെ താൽപര്യങ്ങളാണ് വലുതെന്ന് അവിടെന്നറിയുന്നില്ലേ? ഇന്ന് സ്വകാര്യതകളെ ലംഘിക്കാൻ പാടില്ലെന്നാണ് കോടതി നിയമം പറയുന്നതെങ്കിൽ വികാരങ്ങൾക്ക് അടിപ്പെട്ട ഒരു ജനതയാണെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ എതിർത്തത് അവസാനം എവിടെ എത്തിയെന്നറിയുമോ? ഫലമ്മാ ജാഅമ്റുനാ, അല്ലാഹുവിന്റെ ഓർഡർ അവന്റെ വിധി അങ്ങ് വന്നപ്പോൾ, ആ നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ഒരു ജനതയെ അപ്പം മറിക്കണ മാതിരി അങ്ങ് മറിച്ചു, ദോശ മറിക്കണ മാതിരി അങ്ങ് മറിച്ചു, പൊറോട്ട മറിച്ചിടുന്ന മാതിരി അങ്ങ് മറിച്ചിട്ടു. അതുകൊണ്ട് മാത്രമായില്ല, ചുട്ടു പഴുപ്പിക്കപ്പെട്ട കനൽക്കട്ടകളെ കൊണ്ട് അല്ലാഹു തആല മഴ പെയ്യിച്ചു. അല്ലാഹു തആല കനൽ മഴ പെയ്യിച്ചു അവരെ മുഴുവനും. ഇനി ലോകാവസാനം വരെ ഇവിടെ ഒരു ജീവജാലം വേണ്ടെന്ന് റബ്ബ് തീരുമാനിച്ചു. അവിടെയാണ് ചാവുകടലുള്ളത്. ഒരു ജീവിയില്ല, ഒരു ജന്തുവില്ല, ഒരു സസ്യവുമില്ല, ഒരു മത്സ്യവുമില്ല, പറവ പോലും അതിന്റെ മേലെ കൂടെ പറക്കൂല എന്നാണ്. സലാം ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്.
ഞങ്ങളും അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ചാവുകടൽ, ഡെഡ് സി, അൽ ബഹ്റുൽ മയ്യിത്ത്. ഒരു ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചു കളഞ്ഞു. പല ആളുകൾ വേദിയിലുള്ളവർ അവിടെ പോയിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ അലാ പറഞ്ഞ അവർ ചെയ്ത കുറ്റമാണിത്. നമ്മുടെ നാട്ടിൽ വിധി വന്നപ്പോഴേക്ക് എനിക്ക് വലിയ ചിരി വന്നുപോയി. യു എനിലൊക്കെ ഉണ്ടായിരുന്നൊരു എം പി ഉണ്ട്, അയാളുടെ ട്വീറ്റ് കണ്ടപ്പോ, ഇത്രയും കാലം നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തു എന്ന് അയാൾ എഴുതിയിരുന്ന വലിയ പ്രബുദ്ധനായ ഒരു എം പിയുടെ കമന്റ്സ്. പേരൊന്നും പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരോ ആവട്ടെ, ഇത്രയും വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന ആളുകൾക്ക് പറയാനുള്ളത് സ്വാഗതം ചെയ്യാണ്. ഇസ്ലാം ഇതിനൊന്നും എതിരല്ല. ഇസ്ലാം ഓരോ കാലത്തിന്റെയും വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിന്റെ കൂടെ നപുംസകങ്ങൾക്ക് ചില സ്വാതന്ത്ര്യം കിട്ടി. ഹുൻസകൾ, ആണും പെണ്ണും അല്ലാത്തതിന്, എൽ ജി ബി ടി, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇസ്ലാം എൽ ജി ബി ടിയെ കൈകാര്യം ചെയ്ത പോലെ ലോകത്തൊരു മതവും കൈകാര്യം ചെയ്തിട്ടില്ല. അവർ മനുഷ്യരാണെന്ന് പറയാൻ ആദ്യം മനസ്സ് കാണിച്ചത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ഇമാമിന് ഷാഫിഈ തങ്ങൾ ആണും പെണ്ണുമല്ലാതെ ജനിച്ച, അല്ലെങ്കിൽ ആണും പെണ്ണുമായി ജനിച്ച നപുംസകങ്ങളോടുള്ള ഇസ്ലാമിന്റെ വിധി അടയാളപ്പെടുത്തി തന്നു ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു 1300 കൊല്ലം മുമ്പ്. ആ വിഭാഗത്തിൽപ്പെട്ട ആണും പെണ്ണും അല്ലാത്ത, ആണും പെണ്ണും എന്ന് വേർതിരിയാത്ത വിഭാഗം ഹജ്ജിന് വേണ്ടി വന്നാൽ അവർ ഇഹ്റാമിൽ പാലിക്കേണ്ട നിയമം എന്താണെന്ന് ഫിഖ്ഹിലുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തു, ആണും ഹുൻസയായ ഒരാൾ ആണിലേക്ക് സാദൃശ്യം കൂടുതലുള്ള ഹുൻസയുണ്ടാകാം, എന്നാൽ അവർക്ക് എന്താണ് വിധി? പെണ്ണിലേക്ക് കൂടുതൽ സാദൃശ്യമുള്ളതുണ്ടാകാം, എന്നാൽ അതിന്റെ വിധി എന്താണ്? ഇത് ആണിലേക്കോ പെണ്ണിലേക്കോ എന്ന് സാദൃശ്യം കൂടുതൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? ഇമാമിൻ നബി റളിയല്ലാഹു അൻഹു എഴുതി. അതിപ്പോൾ ഓപ്പണായി വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. അവരുടെ യൂറിൻ ടെസ്റ്റ് മുതൽ അവരുടെ പ്രൈവറ്റ് അവയവങ്ങളുടെ സ്വഭാവം മുതൽ എല്ലാം ബയോളജിക്കലി പഠിച്ചുകൊണ്ടാണ് അയിമ്മത്ത് നിയമം എഴുതി വെച്ചത്. അങ്ങനെയുള്ളവർ ഇഹ്റാം ചെയ്യേണ്ടതെങ്ങനെ, അവരുടെ ഇഹ്റാം ബാത്തിലാകുന്നതെങ്ങനെ? മനുഷ്യനാണെന്ന സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാ. അതുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകൻ നപുംസകങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയി. സാധാരണ നപുംസകങ്ങളെ കണ്ട ആളുകൾ തോണ്ടും, കളിയാക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ ആര് പിടുത്തം കൊടുക്കാറില്ല. പൊതുവെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മനുഷ്യന്മാരാണെന്നുള്ള ഒരു പരിഗണന കിട്ടുന്ന രണ്ട് സ്ഥലത്താ, ഒന്ന് ഡൽഹി ജുമാ മസ്ജിദിന്റെ മുമ്പിലും, ഒന്ന് നിസാമുദ്ദീൻ ഔലിയ ദർഗയുടെ മുമ്പിലും. അവിടെ ഉള്ളൂ, അവിടെ ഞങ്ങൾക്ക് വർഗീയതയൊന്നുമില്ല, ഞങ്ങളെ മനുഷ്യരായി കാണും. ഡൽഹിയിലെ മഹറോളിയിൽ ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബക്തിയാരിൽ കാക്കിയ ദഹ്ലവി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന മഖാമിന്റെ പരിസരത്തുകൂടെ പോയാൽ 50 നപുംസകങ്ങൾ അടങ്ങിയ ഒരു മഖാമുണ്ടത്രേ. ഞാൻ പോയിട്ടില്ല, ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. അവിടെ അടങ്ങിയിരിക്കുന്നത് മുഴുവനും മുഗളന്മാരായ ഭരണാധികാരികളുടെ കാലത്ത് അവരുടെ സഭകളിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ആലിമീങ്ങളായ ഹുൻസകളായിരുന്നു. മുഗളന്മാരായ ഭരണാധികാരികളുടെ മജ്ലിസിൽ മുഹദ്ദിസീങ്ങളും വലിയ ഫത്വ കൊടുക്കാൻ പറ്റുന്നവരുമായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഹുൻസകൾ ഉണ്ടായിരുന്നു. അവരുടെ മക്കാമുകളാണ് അവിടെ ഉള്ളതെന്നാണ്. വർഷത്തിലൊരിക്കൽ അവിടെ ഒരു സിയാറത്ത് നടക്കും അത്രേ. അപ്പൊ ഇസ്ലാം അവരെ പരിഗണിച്ചു, അവര് മനുഷ്യന്മാരാണ്. അവരുടെ ശാരീരിക സ്വഭാവം അനുസരിച്ചുള്ള നിയമ ഇസ്ലാം പറഞ്ഞു, ഇത്രയും ഭദ്രമായ ഒരു മതമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇത്രയും മനോഹരമായ ഒരു മതം. ഈ പറയപ്പെട്ട ഓരോന്നിനും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാട് പറയാനുണ്ട്. അതുകൊണ്ടല്ലേ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ഹുൻസയെ എങ്ങനെയാണ് വേർതിരിക്കേണ്ടതെന്ന്. ഒരു നിലയിലും വേർതിരിക്കാനാവാത്ത ഹുൻസയ്ക്ക് ഹുൻസ മുഷ്കിലെന്നാണ് പറയുക. അവരോടുള്ള മതവിധി എന്താണ്? ഇത് മുഴുവനും പറഞ്ഞ സമ്പൂർണമായ മതമാണ് നമുക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. കാരണം ഈ മതം ഏതാണ്? വഹിയുൻ ഇലാഹിയുൻ ഖിതാബുല്ലാഹ്, വിവേകശാലിയായ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ സംഭാഷണമാണ് ഖിതാബുല്ലാഹ്. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം. അത് നമുക്ക് എത്തിച്ചു തന്ന നേതാവാണ് ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എല്ലാവർക്കും സംഘാടകർ തന്ന കവറ് അടുത്ത കല്യാണത്തിന് പോകുമ്പം കല്യാണം വീട്ടിൽ കൊടുക്കാനുള്ളതല്ല,
വേണ്ടതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്ത സംഘാടകരെ തിരിച്ചേൽപ്പിക്കണം. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഹിദായത്തിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും വഴിയിലേക്ക് കൃത്യമായി മാർഗദർശനം ചെയ്ത് ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി, ആ മരണം കൊണ്ട് നമ്മുടെ ജീവിതത്തെക്കാൾ വലിയ വിപ്ലവം തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഓ ഖാലിദ് സാഹിബ്. അള്ളാഹു അവിടുത്തെ പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളുടെ സംഭവ ബഹുലമായ ജീവിതം ആ പുസ്തകം മനസ്സിരുത്തി വായിച്ചാൽ കരയാതെ ആ പുസ്തകം വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ പുസ്തകം കന്നഡ ഭാഷയിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട്. പോകുമ്പോൾ എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം, മക്കളെ കൊണ്ട് വായിപ്പിക്കണം, നമ്മൾ വായിക്കണം. എന്തിനാ അപ്പൊ കുറെ കാലം അവിടെ ജീവിക്കുന്നത്? നവീമാമ നിങ്ങൾ 40 കൊല്ലേ ജീവിച്ചുള്ളൂ. 40 കൊല്ലം കൊണ്ട് 4000 കൊല്ലത്തിന്റെ സേവനം ചെയ്തു പോയി. നമ്മളെപ്പോലുള്ള ഒരു 100 കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം? 40 കൊല്ലം കൊണ്ട് 4000 കൊല്ലത്തിന്റെ ദൗത്യം നിർവഹിച്ചു. ഓ ഖാലിദ് സാഹിബ് ചെറിയ പ്രായം ജീവിച്ചുള്ളൂ. എനിക്ക് ചെറിയൊരു കാഴ്ചയുടെ ഓർമ്മയുള്ളൂ, ഇസ്ലാമിസ്ഥാന്റെ ഒക്കെ സഹപ്രവർത്തകനായി കൂടെ ഉണ്ടായിരുന്നതാണ്. അവരുടെയൊക്കെ ചെറിയ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യം ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ 53 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സി പി അബ്ദുൽ ഖാദർ മുസ്ലിയ 50 ചില്ലറ വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞിട്ടൊരു 3-4 ഉറൂസുകൾക്ക് പോയി. ആ ഉറൂസിലെല്ലാം മരണപ്പെട്ടു പോയ മഹാമാര് കുറച്ച് കാലേ ജീവിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമി ഉസ്താദ് ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ആയിരക്കണക്കിന് ദർസുകളിലും അതുപോലെ തന്നെ ആത്മീയ മജ്ലിസുകളും സ്ഥാപിച്ചവരാണ്. മഹാനവറുകളുടെ ആലപ്പുഴ ജില്ലയിലെ വലിയ കേന്ദ്രമായിരുന്നു താഹ ഉസ്താദ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മജ്ലിസ്. വടക്കോട്ട് ചിലപ്പോൾ അത്ര കൂടുതൽ വന്നിട്ടുണ്ടാവില്ല. തെക്ക് ഭാഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരാണ്. കുറഞ്ഞ കാലം ജീവിച്ചു, 50 ചില്ലറുണ്ടാവുള്ളൂ അല്ലേ, അത്ര വയസ്സേ ഉള്ളൂ. അപ്പൊ ആ ഉറൂസിനൊക്കെ പോയപ്പോ നമ്മുടെ മനസ്സിൽ വരെ പഠിച്ച എന്തിനാ ഇപ്പൊ കുറെ കാലം ജീവിക്കുന്നത്? കുറച്ചു കാലം കൊണ്ട് കുറെ വലിയ ദൗത്യം ചെയ്തവർ. ഇനി ആ വയസ്സിലേക്ക് നമുക്കൊന്നും വലിയ ദൂരല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തഖ്വയോടെയാണെങ്കിൽ ഒരു നാൾ ജീവിച്ചാൽ മതി, കുറഞ്ഞ കാലം ജീവിച്ചാൽ മതി. 20കളും 25 വയസ്സും ഒക്കെ കൊണ്ട് ലോകം മുഴുവനും ഈമാനിന്റെ വെളിച്ചം നൽകിയ മഹാന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പുസ്തകം വായിച്ചു, ബുഖാരി ദഅവ കോളേജിൽ പഠിച്ചിട്ട് പഠനകാലത്ത് മരിച്ചുപോയൊരു കുട്ടിയുടെ ചരിത്രം. പേര് ഫായിദ്, വയസ്സ് 19, ദേശം കുളപ്പുറം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 19 വയസ്സിൽ മരിച്ചുപോയി. പക്ഷെ ആ പുസ്തകം വായിച്ചു തീരുമ്പോൾ അറിയും പഠിച്ചവനെ എന്തിനാപ്പം ആ 19 തന്നെ അധികമാണെന്ന് മനസ്സിലാവും. അള്ളാഹു ചിലർക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. ആ പുസ്തകം മുഴുവനും വായിച്ചിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ ഉൽ ബുഖാരി തങ്ങൾ പാപ്പ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. ഓ ഖാലിദ് സാഹിബിനെ വായിച്ചതിന് ശേഷം അതുപോലൊരു പുസ്തകം വായിച്ചത് ഇപ്പോഴാണ്. അപ്പൊ നമ്മളൊക്കെ ദിവസവും, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 10 കൊല്ലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചില ആളുകൾ പറയും ഞാൻ ഇവിടെ ഗൾഫിൽ വന്നിട്ട് 21 കൊല്ലമായി, ഇതുവരെ വീടായില്ല, മോളെ കെട്ടിച്ചില്ല, ഒന്നും ആയില്ല. അതൊക്കെ ചെറിയ അജണ്ടകളാണ്. നമ്മൾ ഈ ജീവിതം കൊണ്ട് ചെയ്യേണ്ട എന്ത് കർമ്മമാണ് ചെയ്തത്? നമുക്കെല്ലാവരും നൽകിയ ആയുസ് കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് കുമ്പോൾ തങ്ങളുടെ പാപ്പ ഈ പ്രായത്തിലും ഈ നാട്ടിലേക്ക് വന്നതൊരു ജോലി നേടി വന്നതല്ല, എന്റെ സാന്നിധ്യം കൊണ്ട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടായാൽ, ഒരുപാട് കുട്ടികൾക്ക് ഇൽമിന്റെ വഴി തുറന്നു കൊടുക്കാൻ പറ്റിയാൽ, എനിക്ക് പ്രായവും ക്ഷീണവും തടസ്സമല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. മഹാനരായ പതിയുസ്താദിന്റെ മറസിയത്തിൽ ചേർന്ന മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ കവിതയാണിത്. വാഹല്ലി മൗത്തിൻ സറാലി എന്ന് തുടങ്ങുന്ന കവിതയിൽ എഴുതിയതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അവരെല്ലാം ചെലവഴിച്ചത്. ജാഹദ ബിൽ അബദാനി വൽ മാലി
അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ജീവിതം മുഴുവനും യാത്ര ചെയ്തത് 90 ക്ഷീണം മറന്ന ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു വന്നത്, ഇവിടെയും ബഹ്റൈനിലുമെല്ലാം വിവിധങ്ങളായ പരിപാടികൾക്ക് വന്നത്, ഡി കെ എസ് സിയുടെയോ കെ സി എഫിന്റെയോ പരിപാടിക്ക് ബഹ്റൈനിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. അതിനെല്ലാം തങ്ങളുപ്പാപ്പ വന്നത് എന്തിനാണെന്നറിയുമോ? എന്റെ ഈ സാന്നിധ്യം കൊണ്ട് ദീനിന് ഉപകാരമുണ്ടാവാനാണ്. അവരിന്ന് ഖബറിൽ ആനന്ദിച്ച് വിശ്രമിക്കുകയാണ്. ദുനിയാവിൽ പരിശ്രമിച്ചതിന്റെ വിശ്രമം പരലോകത്തവര് സന്തോഷിക്കുകയാണ്. അല്ലാഹുവേ അവർക്ക് നീ ദർജ ഉയർത്തി കൊടുക്കണം. അല്ലാ, നേരത്തെ ഇവിടെ നൂറുല്ലമായ എം എ ഉസ്താദ് അവരെ കുറിച്ച് പറഞ്ഞില്ലേ, ജീവിതം മുഴുവനും ഒരു സെക്കൻഡ് പോലും പാഴാകാതെ ടൈം ടേബിൾ വെച്ച് ജീവിച്ച അത്ഭുത പ്രതിഭാസമാണ് ഉസ്താദിന്റെ ജീവിതം മുഴുവനും അധ്വാനമാണ്. ഇപ്പോഴവിടുന്ന് സഅദിയുടെ മണിമുറ്റത്ത് വിശ്രമിക്കുകയാണ്. അല്ലാഹുവേ അവരുടെ ദർജ ഉയർത്തി കൊടുക്കണേ. അല്ലാ, അവരുടെ വെളിച്ചം ഞങ്ങൾക്കും നൽകണേ. അല്ലാ, അതിനാണ് അവരൊക്കെ ജീവിച്ചത്. നമുക്ക് പാലിമീങ്ങളെ പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം എന്താ? തങ്ങളുപ്പാപ്പ വന്ന ദൗത്യത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സിൽവർ കാർഡ് എടുത്ത് സഹകരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് പങ്കാളിത്ത അറിയിച്ചു കൊടുക്കുക. അതാണ് അവരോട് നമുക്ക് ചെയ്യാനുള്ളത്. അവരോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതാണ്. അങ്ങനെയുള്ള നല്ല നല്ല സേവനങ്ങൾ മഹാന്മാരായ ഉസ്താദുമാർ, മഹാന്മാരായ നമ്മുടെ നേതാക്കൾക്ക് ചെയ്തു കൊടുക്കണം. അവരവരുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം. അവർ വിശ്രമിക്കാതെ അധ്വാനിക്കുന്നത് അല്ലാഹുവിന്റെ വജീന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട താഹിറുൽ ഹദൽ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും സൗകര്യങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. അങ്ങ് കർണാടകയിലും അങ്ങ് ഉത്തര കേരളത്തിലുമുള്ളവർക്ക് വലിയൊരു ഉദാഹരണമാണല്ലോ ബഹുമാനപ്പെട്ട താഹിറുൽ ഹദൽ തങ്ങൾ. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അതുപോലെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പി എം കെ ഉസ്താദ് എന്റെ നേരെ ഉസ്താദാ, കുറഞ്ഞ കാലേ ജീവിച്ചുള്ളൂ. കൈപിടിച്ച് 1000 ആളുകൾക്ക് കെളിമത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ, ഒരു അത്യത്ഭുതമായ തൗഫീഖ് കിട്ടിയ മഹാനാണ്. അവരൊക്കെ കുറെ ജീവിക്കേണ്ടിയൊന്നുമില്ല. ഉസ്താദിനൊരിക്കല് ഹാർട്ടിന്റെ ചികിത്സ വന്ന് വീട്ടിൽ കഴിയുമ്പോൾ ഞങ്ങൾ ശിഷ്യന്മാർ മക്കൾ കാണാൻ ചെന്നു. പറഞ്ഞു, മക്കളെ എന്റെ കയ്യിൽ ഒരു അമലും ഇല്ല, ഒന്നുമില്ല, നമ്മൾ പോവാനായി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദെ, ഉസ്താദിന് കിട്ടിയ പോലെ തൗഫീഖ് ഈ കാലത്ത് വേറെ ആർക്ക കിട്ടിയത്? ഇത്ര ആളുകൾക്ക് കെളിമത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇങ്ങനെ ഏകദേശ ധാരണയിൽ ഞങ്ങൾ ശിഷ്യന്മാരെന്ന നിലയ്ക്ക് ചോദിച്ചു, ഇപ്പൊ എത്ര ആൾക്ക് അങ്ങനെ ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും? അപ്പൊ പറഞ്ഞു, 1000 ചില്ലാനായിട്ടുണ്ടാവും. നോക്കൂ, ഒരു ജീവിതം കൊണ്ട് ഹിദായത്തിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനുള്ള തൗഫീഖ്, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണോ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മൾ സഹായിക്കണം. അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് മുത്തുനബി തങ്ങൾക്ക് എത്ര ഉപകാരപ്പെട്ടു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ആരുടെയും സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനാഖിബ് സ്വഹാബിയിൽ കാണാം, നിങ്ങൾ ചെലവഴിക്കുന്ന ഉഹദ് മലയോളമുള്ള പൊന്നും സ്വർണവും ദീനാറും ദിർഹമും സ്വഹാബത്ത് ചെലവഴിച്ച ഒരു ദീനാറിന്റെയും വല നസീഫഹു, അതിന്റെ പകുതിയും എത്തുകയില്ല. അത്രയും വലിയ സംഭാവന ദീനിന്റെ പ്രാരംഭകാലത്ത് മഹാന്മാരായ സ്വഹാബത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ജലാലിയ ദുആയും മജ്ലിസിലേക്കും കടക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനരായ ാണ് എന്നിട്ട് മഹാനവറുകളെ പറയുന്നു, ഞാനിങ്ങനെ 3 ദിവസം ദിക്റു ചൊല്ലി, ഞാൻ 3 ദിവസം അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് എന്റെ അമ്മാവൻ പറയാണ്, എല്ലാ രാത്രിയും 7 പ്രാവശ്യം ചൊല്ലണേ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. നമ്മുടെ മക്കളുടെ മനസ്സിൽ വേണ്ട ബോധമാണ് അല്ലാഹ് എന്റെ കൂടെയുണ്ട്,
വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, എങ്കിലും അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു തആല എന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ് എന്നർത്ഥമുള്ള ഈ ദിക്ര് ഞാൻ എങ്ങനെ 3-7 പ്രാവശ്യം വീതം പതിവാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ അമ്മാവനോട് ഞാനത് പതിവാക്കുന്നുണ്ട്. ഉടനെ എന്നോട് പറഞ്ഞു, പതിനൊന്ന് പ്രാവശ്യമായി ചൊല്ലണേ. അങ്ങനെ ഞാൻ ആ ദിക്ര് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എന്റെ കൽബിൽ ഒരു മധുരം കിട്ടാൻ തുടങ്ങി. ദിക്റിന്റെ മധുരം, നമ്മുടെയൊക്കെ ദിക്ർ എന്താ? നാവുകൊണ്ടിങ്ങനെ അൽഖൽഖലത്തു ബില്ലിസാൻ, നാവുകൊണ്ടിങ്ങനെ പറയും, ഉള്ളിലേക്ക് അതിന്റെ മാധുര്യം തട്ടുന്നില്ല. സഹലു ബിനി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ 11 പ്രാവശ്യം പതിവാക്കാൻ തുടങ്ങിയപ്പോൾ വജത്തു ഫീ ഖൽബി ലഹു ഹലാവ, ഒരു നല്ല മധുരം അനുഭവിക്കാൻ തുടങ്ങി. ദിക്റിന്റെ മധുരം, ഈമാനിന്റെ മധുരം. ഈമാനിന്റെ മധുരവും ദിക്റിന്റെ മധുരവും ഒക്കെ നമുക്കറിയോ? നമുക്ക് പലഹാരത്തിന്റെ മധുരം അറിയും, നമുക്ക് ദിക്റിന്റെ മധുരം അറിയില്ല. നമ്മളെല്ലാവരും പരിശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നല്ല ഒരു ഉദു എടുക്കണം. എന്താണ് നല്ല ഉദു എന്ന് പറഞ്ഞ? നല്ല ഉദു എന്ന് പറഞ്ഞ എന്താ? അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ഉദു എടുക്കണം. ഫഹ്സന വുളുഅഹു എന്ന് ഹദീസിലുണ്ട്. നല്ലൊരു ഉദു എടുക്കണം, എന്നിട്ട് നല്ല രണ്ടറക്കാലത്ത് നിസ്കാരം നിർവഹിക്കണം. അറിയുന്ന അത്രയും സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുള്ളൊരു നിസ്കാരം, മനസ്സാന്നിധ്യത്തോടെ ഒരു നിസ്കാരം, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരോടും ദുആ ഇറക്കാനൊക്കെ പറയും, അത് നല്ല കാര്യമാണ്. നമുക്ക് വേണ്ടി മറ്റൊരാൾ ദുആ ഇറക്കുക, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ഇറക്കുക, അത് വലിയ കാര്യമാണ്. അതോടൊപ്പം നമുക്കൊരു പ്രയാസമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എങ്ങനെയാണ്? ഒരു പ്രയാസം ഉണ്ടായാൽ വേഗം നല്ല വുളു എടുത്ത് നല്ല രണ്ട് നിസ്കാരം രണ്ടറക്കാലത്ത് നിസ്കരിക്കും, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കും. നമ്മളൊക്കെ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കച്ചവടം ഒരു പ്രശ്നം, എല്ലാവരോടും നമ്മൾ ദ്വാരക്കാൻ പറഞ്ഞു, ശരിയാ പറയണം. അതോടൊപ്പം കരുതണം, ഇന്ന് രാത്രി സുബഹിക്ക് മുമ്പ് നല്ലൊരു സമയത്ത് എഴുന്നേറ്റ് ആരോരുമില്ലാത്ത സമയത്ത് നല്ല ഏകാന്തതയോടുകൂടി രണ്ടറക്കാലത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പറയണം. അള്ളാഹു നമ്മളെ കേൾക്കാൻ കാത്തിരിക്കുന്ന കാരുണ്യവാനായ റബ്ബാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനോട് നമുക്ക് സ്വകാര്യത വേണം, അള്ളാഹുവിനോട് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കൽബിൽ അതിന്റെ ഒരു മധുരം അനുഭവിക്കാൻ തുടങ്ങുക. സ്വകാര്യമായ റബ്ബിനോടുള്ള നമ്മുടെ ദിക്റും ദുആയും വരുമ്പോഴാണ് കൽബിൽ ഒരു ഹലാവത്ത് വരിക. അതാണ് ബഹുമാനപ്പെട്ട സഹലുതങ്ങൾ പറയുന്നത്, വജത്തു ഫീ ഖൽബി പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു എന്റെ കാര്യം. ഉടനെ മഹാനവർകൾ പറയാണ്, അല്ലയോ മോനെ, മരിക്കുന്നത് വരെ ദിക്ര് മുടക്കാൻ പാടില്ല. എന്താണ് ആ ദിക്ര്? അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലയ്യ. ഈ ദിക്ര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ റാത്തീബ് ചൊല്ലിയത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇന്ന് റാത്തീബ് ഒക്കെ കുറഞ്ഞു പോയി, അങ്ങനെ ദിക്ര് ചൊല്ലുന്നവരില്ലാതെയായി പോയി. ജലാലിയ റാത്തീബ് ചൊല്ലുന്നത്, മുഹീദ്ദീൻ റാത്തീബ് ചൊല്ലുന്നത്, റിഫായി റാത്തീബ് ചൊല്ലുന്നത്, ഹദ്ദാദ റാത്തീബ് പതിവാക്കുന്നത്. നമ്മുടെ കൽബ് ദിക്ര് കൊണ്ട് ജീവനുള്ള കൽബാകാനാണ്, നമ്മുടെ നാവ് ദിക്ര് കൊണ്ട് നനവുള്ള നാവാകാനാണ്, അല്ലാഹുവിനെ പ്രീതിയുള്ള നാവാകാനാണ്,
ഒരു ദിവസം നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയ തെറ്റുകൾക്ക് പൊറുപ്പിക്കാനാണ് രാത്രിയിൽ ഒരു ഹദ്ദാദ് ചൊല്ലുന്നത്. അറിയുമോ, എല്ലാ തെറ്റും ചെയ്തിട്ട് ഹദ്ദാദ് ചൊല്ലിയാ മതി എന്നല്ല, അതിനാണ് ഞാൻ പറഞ്ഞത് വന്നുപോയ തെറ്റുകൾ പൊറുക്കാനാണ് ദിവസേന ഹദ്ദാദ് ചൊല്ലണമെന്ന് പറയുന്നത്. ആ ദിവസം നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ പൊറുക്കാനാണ്. ഇങ്ങനെ റബ്ബിലേക്ക് ദിക്റു ചൊല്ലുന്ന അടിമകളാവണം. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ പറയാണ്, പിന്നെയും ഞാനങ്ങ് പതിവാക്കിയപ്പോൾ വജത്തു ഫീ റൂഹി എന്റെ റൂഹിന് ആനന്ദം വരാൻ തുടങ്ങി. എന്റെ കൽബിന്റെ ആനന്ദവും റൂഹിന്റെ ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഔലിയാക്കളുടെ പേര് പറയുമ്പോൾ ഖദ്ദസല്ലാഹു അർവാഹു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖദ്ദസല്ലാഹു റൂഹു എന്ന് പറയുന്നത്. ഔലിയാക്കളെ ഖദ്ദസല്ലാഹു അർവാഹു എന്ന് പറയുന്നത് അവരുടെ ആത്മാവ് റബ്ബിലേക്ക് അങ്ങ് ലയിക്കുകയാണ്, അവരുടെ ഹൃദയം റബ്ബിനോടങ്ങ് ചേരുകയാണ്. പിന്നെ ഈ ലോകം അവരെ ബാധിക്കുന്നില്ല, അവരാധിക്കുന്ന ലയിച്ചു ചേരുകയാണ്. അല്ലാഹുവേ, നിന്നിലേക്ക് ലയിക്കുന്ന കൽബുള്ളവർ റൂഹുള്ളവരായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഇവിടെ ഈ മജ്ലിസിൽ ഞങ്ങൾ കൂടിയത് മഹാന്മാരായ ഉസ്താദമായ സാദാത്തിങ്ങളുടെ നേതൃത്വത്തിൽ നിനക്ക് ദിക്റു ചൊല്ലുന്ന ഒരു മജ്ലിസ് എന്ന നിലക്കാണ് ഞങ്ങളെ നിന്നിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. അതിനുള്ള ഞങ്ങളുടെ മാർഗമാണ് മദീനയിൽ കിടന്ന് ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് സ്വലാത്ത് കേട്ട് സലാം നടക്കുന്ന കാരുണ്യത്തിന്റെ കേദാരമായ ഇവിടെ ഇരിക്കുന്ന സാദാത്തുക്കളുടെ മുഴുവനും ജദ്ദുൽ അക്ബർ ായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ മേൽ സ്വലാത്ത് ദായിമാക്കണേ. ഏറ്റവും വലിയ വിക്റാം സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൽ സ്വലാത്തുണ്ട്. സ്വല്ലല്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹ് എന്ന വിക്റുണ്ട്. അപ്പോൾ സ്വലാത്തായി വിക്റായി. ഇക്കാലത്തെ നമ്മുടെ പരിചരിക്കാനുള്ള ശൈഖാരാണ് അത് സ്വലാത്ത് തന്നെ. ആ ഹബീബായ തങ്ങളിലേക്ക് ചേർന്ന് നിൽക്കണം, അവിടുത്തെ മഹബത്തിന്റെ മധുരം അനുഭവിക്കണം. മരണപ്പെടുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണണം. അൽഹംദുലില്ലാ, മദീനയിലേറെ സമയം ദിക്റും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ പലരും ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം അതിനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. നിർവഹിച്ചതെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. മദീനയിൽ പോയി മധുരം അനുഭവിക്കുന്ന പലരും ഈ മജ്ലിസിലുണ്ട്. എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവേ, അതുപോലെ ഞങ്ങൾക്കും അവരെ പോലെയാകാൻ നീ സൗഭാഗ്യം നൽകണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഈരുന്ന സമയം നമുക്ക് പ്രതീക്ഷയുള്ള സമയമാണ്, ഈ ചെലവഴിക്കുന്ന സമയം നമുക്ക് പ്രതീക്ഷയുള്ള സമയമാണ്. മരിക്കുന്ന സമയത്ത് കമില ഈമാനോടെ ചിരിക്കുന്ന മുഖത്തോടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. ൃതങ്ങളെ മുത്തലങ്ങളെ ഇഷ്ടം വെച്ചു പോയത്രയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് രോഗമായപ്പോൾ സിദ്ദീഖുല്ലക് വ്രതങ്ങളെ കാണാൻ വേണ്ടി പോയി. ഹബീബായ തങ്ങളുടെ രോഗം കണ്ടപ്പോഴേക്ക് സിദ്ദീഖുല്ലക് വ്രതങ്ങൾക്ക് രോഗമായിപ്പോൾ. കാരണം അവിടുത്തെ ആത്മാവ് ഹബീബിലേക്ക് ലയിച്ചതാണ്. അവിടുത്തെ ഇഷ്ടം സ്വന്തത്തെക്കാളിഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ടാണ് തങ്ങൾ രോഗിയായി കിടക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് രോഗമായി പോയി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം മാറി. എന്നിട്ട് തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കാണാൻ വന്നു. അപ്പോൾ ആരോഗ്യമുള്ള റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ രോഗം മാറിപ്പോയി. യഇനി മഹബൂബോ മുഹിബ്ബ് മിൻഹി മേരാ തെഹരാ വേർവിരിയാത്ത ഒരു സ്നേഹത്തിന്റെ ഉടമയായി സിദ്ദീഖ് തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് അവിടുത്തേക്ക് ചേർത്തു തരണേ റഹ്മാനേ, മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനേ. ഒരുപാട് കാലം നിന്റെ താഴത്തിലായി ദീനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ മശായിഖന്മാർക്ക് മുഴുവനും ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുടെ പാപ്പയുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താരിശ്ശരിയ ഉസ്താദവരകളുണ്ട്, ബേക്കൽ ഉസ്താദവരകളുണ്ട്. ദക്ഷിണ കർണാടകയിലും ഉത്തര കേരളത്തിലും വലിയ നേതൃത്വം നൽകുന്ന മഹാന്മാരാണ്. അതുപോലെ ഞങ്ങളുടെ റയീസുൽ ഉലമാ സുൽത്താനുൽ ഉലമാ, അതുപോലെ തങ്ങളുടെ ഉസ്താദ് പേരോട് ഉസ്താദ് ഖലീൽ തങ്ങളുടെ പാപ്പ, അങ്ങനെയുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾ സദാത്തുക്കൾ എല്ലാവർക്കും ഹഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. നിങ്ങളെല്ലാം അവരുടെ തണലിൽ ദീനിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളായി നിങ്ങളെ മുഴുവനും നീ കബൂൽ ചെയ്യണം അല്ലാ. നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ ചെലവഴിക്കുന്ന ഓരോ ചില്ലറയും സേവനം ചെയ്യുന്ന ഓരോ സേവനങ്ങളും നീ സ്വീകരിച്ച് പൊരുത്തപ്പെട്ട നാളത്തേക്കുള്ള കരുത്തു സ്വത്താക്കി തരണം അല്ലാ. പ്രിയമുള്ളവരെ, ദക്ഷിണ കർണാടക സുന്നി സെന്ററിനും അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞങ്ങൾ അങ്ങ് തെക്കൻ കേരളത്തിൽ കാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സ് തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവ കോളേജ് ഒരു മാസം നടന്നു പോകാൻ 20 ലക്ഷം റുപ്യ വേണം. സ്ഥിരമായി ഒരു വരുമാന മാർഗവും ഇല്ല. അതിന് പുറമെ കൊല്ലത്ത് പള്ളിമുക്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം 1.5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മാസം ഇപ്പോൾ അത് മുന്നോട്ട് പോകാൻ 1.5 ലക്ഷം റുപ്യ വേണം. ഇതെല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി ഉസ്താദുമാര് സാദാത്തുക്കളുടെ പൊരുത്തത്തോടെ തുടങ്ങിയതാണ്. എല്ലാത്തിന്റെയും വിജയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും കഴിവുള്ള സമയത്തൊക്കെ എല്ലാ സംരംഭങ്ങളെയും നിങ്ങൾ സഹായിക്കുകയും വേണം. ഇൻഷാ അല്ലാ, ഈ വരുന്ന December 27 തുടങ്ങി 30-31 വരെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പ നേതൃത്വം കൊടുക്കുന്ന മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുടെ വൈസനീയം സമ്മേളനമാണ്. തങ്ങളുപ്പാപ്പ തന്നെ ഔദ്യോഗികമായി നേരിട്ട് ക്ഷണിക്കാൻ വരും. എന്നാലും ഞങ്ങൾ അവിടുത്തെ ഇഷ്ടക്കാരായ ഖാദിമീങ്ങൾ എന്ന നിലക്ക് ആ സമ്മേളനത്തിന്റെ കാര്യം ഈ വേദിയിൽ ഔദ്യോഗികമായി നിങ്ങളെ എല്ലാവരെയും ആ സ്ഥാപനത്തിന്റെയും എല്ലാ സുന്നത്തിയമായ സ്ഥാപനത്തിന്റെയും ഖാദിമീങ്ങൾ എന്ന നിലക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അങ്ങ് ജാമിഅ സഅദിയ്യ മുതൽ ഇങ്ങ് തെക്കേയറ്റത്ത് മഖ്ദൂമിയ വരെ 100 കണക്കിന് 1000 കണക്കിന് സ്ഥാപനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ നീലഗിരിയിൽ പാടന്തറയിൽ ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മർക്കസ്, ഈ വേദിയിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടാകും. എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ വേറിട്ട നിലക്ക് 100 ചില്ലാനും പെൺകുട്ടികൾക്ക് മംഗല്യ ജീവിതം നൽകാൻ അള്ളാഹുവിൽ തവക്കിലാക്കി ഇറങ്ങി, പ്രത്യേകിച്ച് ഖദീജ ഉമ്മർ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് മേടിച്ചുകൊണ്ടാണ് സലാം ഉസ്താദ് മാനസികമായി അടുത്തവരാണ്. അള്ളാഹു തആല നാളെ ജന്നത്തുൻ നഈമിലും നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെ കൂട്ടത്തിലും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അള്ളാഹു തആല പദ്ധതിയും എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾക്ക് നൽകിയ എല്ലാ കവറുകളും കാര്യമായി നിങ്ങൾ പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സലാം ഉസ്താദിന്റെ ഉമ്മ അടുത്ത സമയമാണ് മരണപ്പെട്ടു പോയത്. എന്റെ ഉപ്പ മരണപ്പെട്ടതിന്റെ ആണ്ടിന്റെ സമയമാണ്. അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടുകുടുംബത്തിൽ നിന്ന് ഉപ്പമാര് ഉമ്മമാര് ജ്യേഷ്ഠന്മാര് അനുജന്മാര് ഈ സമയത്ത് നമ്മുടെ ഒരു പ്രവർത്തക മജ്ലിസിൽ നിന്നിട്ട് ഉമ്മന്റെ കാര്യം പറയാൻ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്. അള്ളാഹുവേ ആ സഹോദരന്റെ ഉമ്മയടക്കം ഈ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ആരൊക്കെ മരണപ്പെട്ടു പോയ അവരുടെ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വാലി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സയ്യിദ് അവർ